ഹെലികോപ്റ്റർ വീണ്ടും വാടകയ്ക്ക് എടുക്കാൻ സംസ്ഥാന സർക്കാർ ഇതിനായുള്ള സാങ്കേതിക ലേല നടപടികൾ ആരംഭിച്ചു ഡിസംബർ 4 ന് ഡിജിപി അധ്യക്ഷനായ സമിതി ദർഖാസ് പരിശോധിക്കും 3 വർഷത്തേക്ക് വാടകയ്ക്ക് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബി ദിലീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ ദിലീപ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് വലിയ വിവാദമായിരുന്നു അതിനിടെയാണ് വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് പ്രവിധ കേരള പോലീസ് വീണ്ടും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുകയാണ് ഇതിനായി ഓപ്പൺ ടെൻഡർ ക്ഷണിച്ചിരുന്നു ഇത് ഇതിന്റെ സാങ്കേതിക ബിഡ് ടെക്നിക്കൽ ബിഡ് 4 തീയതി നടത്തുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യം ഡിജിപി അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല 6 തീയതി ഫിസിക്കൽ ബിഡ് പേരൂർക്കട SAP ഗ്രൗണ്ടിൽ നടക്കും എന്ന കാര്യവും അറിയിച്ചിട്ടുണ്ട് നേരത്തെ പവൻ ഹാൻസ് കമ്പനിയിൽ നിന്നാണ് സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നത് വാടകയ്ക്കും ഹെലികോപ്റ്ററിന്റെ സംരക്ഷണത്തിനുമായി ചെലവഴിച്ചിരുന്നത് 22.21 കോടി രൂപയായിരുന്നു വാടക മാത്രം 21.64 കോടി രൂപയായിരുന്നു 20 മണിക്കൂർ പറത്താൻ 1,40,00,000 രൂപ വാടകയ്ക്കാണ് സർക്കാർ ഈ പവൻ ഹാൻസ് കമ്പനിയുമായി കരാർ നൽകിയിരുന്നത് ഇതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകാൻ പല കമ്പനികളും തയ്യാറായിരുന്നെങ്കിലും സർക്കാർ ഈ പവൻ ഹാൻസിന് കരാർ നൽകാനുള്ള തീരുമാനവുമായി അന്ന് മുന്നോട്ട് പോവുകയായിരുന്നു ആ കരാറിന്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ 6 പേർക്ക് സഞ്ചരിക്കാവുന്ന ഇരട്ട എഞ്ചിനുള്ള ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പ്രവിത ശരി ഹെലികോപ്റ്റർ വീണ്ടും വാടകയ്ക്കെടുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകിയത് ബി ദിലീപ് കുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം